हे अर्जुना, समिद्धः अग्निः, നല്ലപോലെ ആളിക്കത്തുന്ന അഗ്നി, തീ നല്ലപോലെ പിടിച്ചു കിട്ടിയാൽ വിറകുകൊള്ളികൾ മുഴുവൻ ചാമ്പലായി പോകും. എപ്രകാരമാണോ വിറക് മുഴുവൻ ചാമ്പലാക്കുന്നത് തഥാ, അതുപോലെ ഈ ജ്ഞാനാഗ്നി ജ്ഞാനത്തെ കപ്പലായി ഉപയോഗിച്ചു സംസാരസാഗരം താണ്ടാൻ. ഇവിടെ ജ്ഞാനത്തെ വിറകിനോടാണ് ഉപയോഗിക്കുന്നത്, അല്ല അഗ്നിയോടാണ് ഉപയോഗിക്കുന്നത്. വിറകിനെ അഗ്നി, സാധാരണ അഗ്നി എപ്രകാരമാണോ ചാമ്പലാക്കുന്നത് അതുപോലെ സമസ്ത കർമ്മങ്ങളും പുണ്യമോ പാപമോ ഭേദമില്ല. പാപം പുണ്യം രണ്ടും ബന്ധഹേതുവാണ്, അതാണ് ദുഃഖം. പുണ്യം ചെയ്യുന്നവനും ദുഃഖമാണ്, പാപം ചെയ്യുന്നവനും ദുഃഖമാണ്. പുണ്യം ചെയ്യുന്നവന് സുഖം കൂടുതലുണ്ടാവും, പാപം ചെയ്യുന്നവന് സുഖം കുറയും ദുഃഖം കൂടുതലുണ്ടാവും. പാപം ചെയ്തു കൂട്ടുന്നവൻ്റെ ദുഃഖം അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്, പുണ്യം ചെയ്യുന്നവൻ്റെ ദുഃഖം സാമൂഹികമാണ്. പുണ്യവാന്മാരുടെ സാമൂഹിക ദുഃഖങ്ങൾ കണ്ടിട്ടാണ് പാപങ്ങൾ കൂടുതൽ ചെയ്യുവാൻ പ്രേരണയുണ്ടാകുന്നത് പോലും. പാപികളായവർ, അനേക പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവരും പുണ്യവാന്മാരോടൊപ്പമുള്ളവരും പാപത്തിനു വേണ്ടിയാണ് വാക്കും മനസ്സും കൊണ്ടുപോകുന്നത്. ഇത് രണ്ടും സൂക്ഷ്മമാണ്. ഇന്ന് ഈ കാലഘട്ടം പാപങ്ങൾ കൂടുതലുള്ളതാണ്. എന്നൊരാൾ പറയുമ്പോൾ അയാൾ പാപം ചെയ്യാതിരിക്കുകയും പാപങ്ങളെ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വാചികമായി അയാൾ പാപം തന്നെ ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചറിയാതെ അയാൾക്ക് ദുഃഖങ്ങളോ മറ്റുള്ളതോ വന്നാൽ അനുയായി വൃന്ദങ്ങൾ കണ്ടില്ലേ പുണ്യം ചെയ്തിട്ട് കിട്ടിയത്? വാക്ക്, മനസ്സ്, പ്രവൃത്തി മൂന്നും ചേർന്നതാണ് ത്രികരണം. അതിൽ നമ്മൾ പ്രായണ സ്വീകരിക്കുന്നത് അല്ല, പ്രവൃത്തിയെയാണ്. പ്രവൃത്തികളെക്കുറിച്ചാണ് ചരിത്രം എഴുതുന്നവരെല്ലാം കൊണ്ടിരുന്നത്. മനസ്സിനെയും വാക്കിനെയും അത്രയ്ക്ക് അവഗ്രഹിക്കാറില്ല. ഒരാൾ പ്രവൃത്തിയിൽ പാപം ചെയ്യുന്നു സ്ഥൂലമായി, മറ്റേയാൾ വാക്കിലത് ചെയ്യുന്നു. വാക്കിൽ ചെയ്യുന്നവൻ പുണ്യമാണ് പ്രവൃത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ഈ വൈകല്യങ്ങൾ, അതുകൊണ്ട് പുണ്യം ചെയ്യാൻ ഇഷ്ടമില്ല എന്ന തലത്തിലേക്കാവും ജനത. ഇന്ന് പലപ്പോഴും പല ആളുകളും പുണ്യവാന്മാരുൾപ്പെടെയുള്ളവരുടെ, പ്രവൃത്തിയിലെ പുണ്യവാന്മാരുൾപ്പെടെയുള്ളവരുടെ ചർച്ചകൾ
പുണ്യം ചെയ്തു ജീവിക്കാൻ ദുസ്സഹമാണെന്നുള്ളവരാണ്. മൂന്ന് കരണങ്ങളിലും പുണ്യം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. അത് ക്ലിഷ്ടവുമാണ്. മനസ്സിൽ നിന്ന് വേരോടെ തുടച്ചു മാറ്റുന്നതുവരെ മാനസിക പാപങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പാപങ്ങളെ മാത്രമല്ല ഇവിടെ പാപശബ്ദം കൊണ്ട് കണക്കാക്കുന്നത്. മുകളിൽ പറഞ്ഞതിൽ പാപവും പുണ്യവും രണ്ടും. പുണ്യം കൊണ്ട് അന്ധകരണം വിശുദ്ധമാവും, ജ്ഞാനമുണ്ടാവില്ല. പാപം കൊണ്ട് അന്ധകരണം അശുദ്ധമാവും. അപ്പോൾ പാപപുണ്യങ്ങളുടെ നില രണ്ടും സമം എന്ന നിലയിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം കർമ്മങ്ങൾ എല്ലാം ഇന്ന കർമ്മമെന്നില്ല, പുണ്യവും പാപവുമായ എല്ലാ കർമ്മവും ജ്ഞാനാഗ്നിയിൽ ദഹിക്കുന്നു. അതുകൊണ്ട് ഹേ അർജുന, നിന്റെ ജ്ഞാനാഗ്നി ജ്വലിച്ചാൽ പുണ്യപാപങ്ങളില്ല. പിന്നെ ഹിംസയോ അഹിംസയോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ ശ്ലോകവും മറ്റും വരുന്നത് കൊണ്ടാണ് ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഉപദേശിക്കുന്ന കൃഷ്ണൻ്റെ ജ്ഞാനാഗ്നി ജ്വലിച്ചു നിൽക്കുന്ന തലത്തിൽ അഹിംസയും ഹിംസയും രണ്ടുമില്ല. എപ്പോൾ അർജുനൻ ആ ഗൗരവം ഉൾക്കൊണ്ട് തൻ്റെ ജ്ഞാനാഗ്നി പൂർണ്ണമായി ജ്വലിച്ച് ആയുധമെടുക്കുന്നുവോ, പിന്നെ അർജുനനും ഹിംസയും അഹിംസയുമില്ല. ആ ജ്ഞാനാഗ്നി ജ്വലിച്ച് നിൽക്കുന്ന തലങ്ങളെ സങ്കൽപ്പിക്കുകയെങ്കിലും ചെയ്തുകൊണ്ട് ഗീത പഠിക്കുമ്പോഴും ഹിംസയും അഹിംസയുമില്ല. അതിന് വിപരീതമായൊരു സന്ദർഭത്തിൽ ഗീതയെ പ്രമാണമാക്കി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിക്കുവാൻ മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളുമായി പിരിച്ചു നിർത്തി ധർമാധർമ്മങ്ങളെന്ന പിരിക്കലില്ലാതെ നടക്കുന്ന ഒരു യുദ്ധത്തെയും ഗീത വെച്ചുകൊണ്ട് ന്യായീകരിക്കാനും ആവില്ല. ധർമാധർമ്മ കാര്യത്തെ പോലും ഗീതയുടെ ചർച്ച ചെയ്യുന്നില്ല. ആ അർത്ഥത്തിൽ വിപരീതങ്ങളായ ധർമാധർമ്മ കാര്യങ്ങളെ പോലും ഗീത ഈ അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഭഗവത്ഗീതയുടെ ധർമ്മം സ്വധർമ്മമാണ്, അത് ജ്ഞാനമാണ്. പൂർണ്ണമായും സ്വസ്വരൂപാനുസന്ധാനപൂർവകമായ ജ്ഞാനമാണ് ഭഗവത്ഗീതയുടെ സിദ്ധാന്തപക്ഷത്തിൽ ശക്തിയായി നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കെവിടെയോ വീണുപോകും.
അതുകൊണ്ട് വളരെ സൈദ്ധാന്തികമായാണ് ഇത് അവതരിപ്പിച്ചു കൊണ്ടുവന്നത്. നിനക്ക് ഞാനിതാ സംസാര സാഗരം തരണം ചെയ്യുന്നതിനുള്ള ഒരു തോണി തയ്യാറാക്കി തരാം എന്ന് തോണിയായി ജ്ഞാനത്തെ പറഞ്ഞിട്ട് ഇവിടെ ആ ജ്ഞാനത്തെ തന്നെ അഗ്നിയായി പറയുന്നു. വിറകിനെ അഗ്നി എപ്രകാരം ചാമ്പലാക്കുമോ അതുപോലെ സകല കർമ്മങ്ങളെയും ഈ ജ്ഞാനം ദഹിപ്പിക്കും. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് പാപത്തെ കടന്നു എന്നുള്ളത് കൊണ്ട് പാപം നശിച്ചു പോവില്ല. കർമ്മപക്ഷത്തെ വ്യാഖ്യാനങ്ങളും ചിന്തകളും വച്ച് പ്രായശ്ചിത്താദികൾ പാപമോചനത്തിനുള്ളതാണ്. ഈ പാപമോചനം കൊണ്ട് പാപം നശിക്കില്ല. പാപം നശിക്കുന്നത് ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ നശിക്കൂ. എപ്പോൾ ഈ വിശ്വത്തോടും എപ്പോൾ താൻ അനേക ജന്മം കൊണ്ട് ഉണ്ടാക്കിയ ബന്ധങ്ങളോടും വിഷയബന്ധങ്ങളോടും ആ വിഷയങ്ങളെപ്പോലെ തന്നെയുള്ള ചേതനങ്ങളായ, ലോകത്ത് ചേതന മാത്രമേ ഉള്ളൂ, അചേതനമായ ഒന്നുമില്ലെന്നാണ് ഭാരതീയ ചിന്ത. ഭാരതീയ ചിന്തയുടെ കോറ് തന്നെ അത്. ആയുർവേദ ഗ്രന്ഥങ്ങൾ എടുത്താൽ പോലും ചേതന ഉള്ളത് മാത്രമേ ഉള്ളൂ. ആ ചേതനയുള്ള ദ്രവ്യങ്ങൾ കൂടുതൽ എന്നോട് ബന്ധിച്ചതാണ് എൻ്റെ ശരീരമായി നിൽക്കുന്നത്. ആ ശരീരത്തോടും അത് സൂക്ഷ്മമായി നിൽക്കുന്നതാണ് എൻ്റെ അന്തഃക്കരണം. ആ അന്തഃക്കരണത്തോടും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയോട് അത് എന്നിൽ വേർപെടാതെ ബന്ധിച്ചു നിൽക്കുന്നതാണ് പ്രാണങ്ങളായി അറിയപ്പെടുന്നത്. ദശവിധ പ്രാണങ്ങളോടും ഏത് തലത്തിലാണോ നിങ്ങൾ കർമ്മങ്ങളെ കൊണ്ട് ലോകത്തോട് ബന്ധിക്കുന്നത്, ലോകത്ത് എത്ര കോടി ജീവജാലങ്ങളുണ്ട്, അനേക വിധങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ജീവജാലങ്ങളോട് ബന്ധിക്കപ്പെടുന്നു, അനേക വിധത്തിൽ ബന്ധിക്കപ്പെടുന്നു. കർമ്മങ്ങളുടെ രംഗങ്ങളിൽ ബന്ധിക്കപ്പെടുന്നു, വാക്കിൻ്റെ രംഗങ്ങളിൽ ബന്ധിക്കപ്പെടുന്നു, മനസ്സിൻ്റെ രംഗങ്ങളിൽ ബന്ധിക്കപ്പെടുന്നു. എല്ലാ കൊടുക്കവാങ്ങലുകളും എല്ലാ സംഭാഷണങ്ങളും എല്ലാ ഏർപ്പാടുകളും നിങ്ങൾ അവയോട് നിങ്ങളെ കൊണ്ടുപോയി ബന്ധിച്ചതാണ്. ബന്ധിച്ചു കഴിഞ്ഞാൽ അവയും ചേർന്നതാണ് പിന്നെ നിങ്ങളുടെ ശരീരം. അല്ലാതെ നിങ്ങളുടെ ചെറിയൊരു ശരീരം മാത്രമല്ല നിങ്ങളുടെ ശരീരം. അവയോടുള്ള പ്രിയാപ്രിയമനുസരിച്ച് അവയ്ക്കുണ്ടാകുന്ന ദുഃഖങ്ങളിലും സുഖങ്ങളിലും നിങ്ങൾക്ക് സുഖദുഃഖങ്ങളുണ്ടാവും. നിങ്ങളിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് ഭാവന ചെയ്യുന്ന അമേരിക്കയിലെ പ്രസിഡൻറ്റിനോട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അയാൾ നല്ലവനാണെന്നും അയാൾ കാര്യപ്രാപ്തനാണെന്നുമൊക്കെ നിങ്ങളുടെ പക്ഷത്തിൽ തോന്നിയാൽ, അയാൾക്ക് വരുന്ന ചെറിയ ദുഃഖമോ അയാളുടെ പരാജയമോ പോലും നിങ്ങളെ മാറ്റിമറിക്കും. ആം ഐ റൈറ്റ്?
അപ്പോൾ അയാളും കൂടെ ചേർന്നതാണ് നിങ്ങളുടെ ഈ ശരീരം. അയാളെ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ അറിയണം. വ്യാപാരങ്ങളിൽ ഇത്ര എത്രയായിരം പേർ മാനസിക തലങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഇത് മനസ്സ് ചേർത്ത് വെച്ചതാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകം സസ്യങ്ങൾ, അനേകം ജന്തുക്കൾ, നിങ്ങൾ ഇന്നുവരെ കാണാത്ത ആളിനോട് മൊബൈലിൽ സംസാരിക്കുന്നു, നിങ്ങൾ ഇൻ്റർനെറ്റിൽ ചാറ്റ് ചെയ്യുന്നു. ലോകം വലുതാക്കുകയാണ്. ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പ്രകൃതിയുള്ള പൂർവകാലീനങ്ങളായിരിക്കുന്ന ബന്ധങ്ങൾക്കപ്പുറത്ത്, സഞ്ചിതങ്ങളായവയ്ക്കപ്പുറത്ത്, ആഗന്തുകങ്ങളായ ആയിരം ആയിരം ബന്ധങ്ങളെ കൂടി നിങ്ങൾക്ക് തരികയാണ് ദുഃഖിക്കാൻ. ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടവന് തലവേദന വന്നു, ഇന്ന് ചാറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖമായി. ശരിയല്ല. അവനും നിങ്ങളുടെ ഭാഗമാകുകയാണ്. ദുഃഖം വർദ്ധിക്കുകയാണ്, സുഖവും വർദ്ധിക്കുകയാണ്. അവന് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഒരു ദിവസത്തേക്ക് സന്തോഷമാവും. നാല് പേരോട് പറയും, ഞാനുമായി ചാറ്റ് ചെയ്യുന്ന ഇന്ന ആളിനാണ് ഇത്തവണ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു എന്നുള്ള മട്ടില്ല സംസാരിക്കുന്നത്. ഒരു പൈസയുടെ പ്രയോജനം ഇല്ലെങ്കിലും അത് നിങ്ങളുടെയും കൂടെ ആയിത്തീരുകയാണ്. അവന് കൊച്ചു ജനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചു എന്നുള്ള മട്ടില്ല നിങ്ങളതിൻ്റെ ഹർഷം പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിപുലമാവുകയാണ്. അവിടുന്ന് ഇതുകൊണ്ട് ലോകം മുഴുവൻ നിങ്ങളാണെന്ന് സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ഈ പരിചയക്കാരോട് പ്രിയമെന്നതുപോലെ അപരിചിതത്വമുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം വരുന്നതോ ആയതിനോട് അപ്രിയവും ഉണ്ടെന്ന് ഓർക്കണം. അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന ഈ ജഗത്തുണ്ട് നിങ്ങളുടെ, അതുമായി ബന്ധമുണ്ട്. ഇതൊക്കെ ബാഹ്യമായി കിടക്കുന്നതാണെങ്കിൽ സ്ഥൂലമായി വളരെ അടുത്ത് അവൻ്റെ ശരീരം, അവളുടെ ശരീരം, ആ കല്ല്, ആ മണ്ണ്, ആ ഇരുമ്പ്, ആ ചെമ്പ്, ആ പിച്ചള എന്നൊക്കെ പറയുന്ന പുറത്ത് കാണുന്ന വസ്തുക്കളോടുള്ള ബന്ധം പോലെ ഇവയെല്ലാം കടഞ്ഞെടുത്ത് സൂക്ഷ്മമായതാണ് നിങ്ങളുടെ കോശങ്ങളായി നിൽക്കുന്നത്. അതിനകത്തും ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളാണ് ആ പിണ്ഡാണ്ടമായി കാണപ്പെടുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം എത്ര വലുതാണോ അതിൻ്റെ ചെറിയൊരു രൂപമായൊരു പിണ്ഡാണ്ടം നിങ്ങളോടൊപ്പം അതിനകത്ത് നിങ്ങൾ കയറിയാണ് ഈ വന്നിരിക്കുന്നത്. അതിനോടുള്ള മമത ഇതിനേക്കാളെല്ലാം കൂടുതലാണ്. ഭൂമിയിൽ അടിയിൽ കിടക്കുന്നതോ പുറത്ത് കിടക്കുന്നതോ ആയി കിടക്കുന്ന ഇരുമ്പിൻ്റെ ഒരു ചെറിയ അംശമാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഇരുമ്പിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പുറത്തുള്ള ഇരുമ്പിനോടും, ആ സ്വർണം ഇരിക്കുന്നത് കൊണ്ടാണ് പുറത്തുള്ള സ്വർണത്തോടും, ആ കോബാൾട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് പുറത്തുള്ള കോബാൾട്ടിനോടും നിക്കലിനോടും ഒക്കെ നിങ്ങൾക്ക് ഈ ബന്ധം വരുന്നത്. അവയൊക്കെ അതിൻ്റെ ചേതനയിൽ പുറത്തുള്ളതിനോട് ബന്ധപ്പെടാൻ വിപുലമായിക്കൊണ്ടിരിക്കും. ആ ബന്ധത്തിൻ്റെ ആഴവും പരപ്പുമനുസരിച്ച് അത് നിങ്ങളെ വിട്ട് അതിൻ്റെ സ്വഗതമായ രൂപത്തിലേക്ക് പോകാൻ, നിങ്ങളും അതും ചേർന്നുണ്ടാക്കുന്ന ഈ കൂട്ടുകെട്ടുകളിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ ഉള്ള ഒരു ആവേഗവും, അതുപോലെ തന്നെ ഈ കൂട്ടുകെട്ട് നിലനിർത്തുവാനുള്ളൊരു ആവേഗവും ആകർഷണ വികർഷണ നിയമങ്ങളിൽ സദാസർവതാ നിങ്ങളിൽ തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കും.